അപ്പൊ മക്കളെ നമ്മള് നനച്ചുള്ളി പരിപാടിയിലാട്ടോ. അപ്പോൾ മസാലപ്പൊടിൻ്റെ കുപ്പികളൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞാൻ കേക്ക് വൃത്തിയാക്കിയിട്ടാണ് പൊടികളൊക്കെ ഇട്ടാൻ. അപ്പോൾ ഓരോ ഭാഗങ്ങൾ ശരിയാക്കി വരികയാണ്. പെണ്ണുങ്ങളൊക്കെ ഒട്ട ചെറുതാക്കിച്ചിട്ടുണ്ട്. ഇനി നല്ലൊന്ന് പൊതിർന്നീ ദിവസം ബ്രഷോടക്കാലം വരച്ച് അതിൻ്റെ പൊടിയും ചെളക്കണക്കാല. എന്നിട്ട് ഉണങ്ങിയ ദിവസം വേണം നമുക്ക് മസാലപ്പൊടി കെട്ടാൻ, ഉപ്പും കടുകൊക്കെ കിടാൻ. അപ്പോൾ കുപ്പയൊക്കെ കൈ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ മുറത്തിലേക്ക് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ കൗത്തി വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ പോട്ടയത്തെ. ഞാൻ ഉണങ്ങിയ ശേഷം നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികളും കുപ്പിയൊക്കെ നല്ല ഉണങ്ങി വൃത്തിയായിട്ട് വേണം നമുക്ക് അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ. നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും കുറേയൊക്കെ. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ നമ്മൾ കുപ്പി ഇതൊക്കെ എടുത്തില്ല തട്ടുമെന്ന്. ഇനിയിപ്പോൾ കുറച്ച് മാറാലൊക്കെ ഉണ്ട്. ആ ബ്രഷ് ഇരുന്ന് തട്ടി പോട്ടിട്ടോ അവിടെ വൃത്തിയാക്കട്ടെ. എന്നിട്ടാണ് അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ അവിടെ പയ്യമ്പലം നമ്മൾ കുപ്പികളൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ നല്ല പൊടിയൊക്കെ ഉണ്ട് അവിടെ, മാറാല പൊടിയൊക്കെ ഉണ്ട്. നല്ല തട്ടി എടുക്കട്ടെ. എന്നിട്ടാണ് അവിടെ പലക വെച്ചുകൊണ്ട് നമ്മളെ കുപ്പികളൊക്കെ അവിടെ ഞാൻ തിരിച്ചു വെക്കാൻ. മാറാല പൊടി ഇങ്ങനെ തട്ടിക്കൊണ്ട് നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഗ്യാസ് അടുപ്പാണുള്ളത്, വിറകിൻ്റെ അടുപ്പില്ല. എന്നിട്ട് തന്നെ ഉണ്ട് പൊടികൾ ഇഷ്ടമാതിരി, നല്ല കറുത്ത പൊടികളൊക്കെ അതാ. ഇവിടെ ഉള്ളി ഗ്യാസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് തന്നെ ഉണ്ട് നമ്മളെ പൊടികളും ഇതൊക്കെ നല്ല തുടച്ച് വല്ലപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് വരുന്നുണ്ട്. ഞാൻ മേലൊക്കെ ഞാൻ ഇതൊക്കെ തുടച്ചിനെടുക്കണം. നന്നാക്കട്ടെ. ഇവിടെയൊക്കെ തട്ടി, ഇവിടെയൊക്കെ ശരിയാക്കാണ്ട്, മേലത്തൊക്കെ തട്ടി. ഇനി റാക്കൊക്കെ ഒന്ന് നല്ല തുടച്ച് വൃത്തിയാക്കട്ടെ. ഇപ്പോൾ റാക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടാ, ഇപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയായി. വെളിച്ചം കുറവാണ് മേലെ. ഇവിടെയൊക്കെ വൃത്തിയാക്കി, ഇനി കുറച്ച് പണികളുണ്ട്. പാത്രങ്ങളൊക്കെ കഴിഞ്ഞെടുത്തേക്കാണ്ട് ഇത് ഫുള്ള് വൃത്തിയാക്കി എടുത്തേക്കണം. പിന്നെ കുറച്ച് ചട്ടി പാത്രമൊക്കെ ഉണ്ട്. കുപ്പിക്കഥ മോറി വെച്ചത് ഉണങ്ങിയും എനിക്കുള്ള സാധനമൊക്കെ ഇട്ടേക്കണം. നല്ല വൃത്തിയായിട്ട് നല്ല തുടച്ചാണ്ടില്ലേ, നല്ല ടൈൽസ് തുടച്ച പൊടിയൊക്കെ എടുത്ത് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് ഇതാക്കണ് പാണ് നമ്മളെ ചിമ്മിണി കൂടെ കാണുന്നത്. ഇപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കാറാം. നഞ്ചുള്ളി പണി ഇപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തേച്ചകലും മാറാലട്ടനും പൊടിട്ടലൊക്കെ ഉണ്ടാവും, പെയിൻറ്റിങ് അങ്ങനെ പല വിധത്തിലും. ഇതിപ്പോൾ ഇവിടെ നമ്മൾ അടുക്കള വാങ്ങാൻ കുറച്ച് വാങ്ങാനേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നോൺബിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലീനിങ് ഒക്കെ നടത്തി. ഇപ്പോൾ കുപ്പികളൊക്കെ കേക്ക് വൃത്തിയായതാ. ചായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് എന്നിട്ട് നമ്മളെ അടുക്കളത്തെ നട്ടത് നമ്മുടെ കണ്ണിലേ ഇവിടെയൊക്കെ തട്ടിക്കൊട്ടി. ഇവിടെ ഒരു പുക അടുപ്പില്ലാത്തതുകൊണ്ട് ഗ്യാസർ പാത്രമുള്ളൂ അവിടെ.
അപ്പോൾ ഇന്ന് കുറച്ച് പണികൾ കഴിഞ്ഞു, പിന്നെ വാതിലടക്കം തോത്തിയിട്ടുണ്ട്, കുറച്ച് മാറാട്ടഞ്ഞ് കുറച്ചും ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു? അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.